കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾ ആഗോള കാലാവസ്ഥയെ മുമ്പില്ലാത്ത വിധം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അതിതീവ്രമായ ഉഷ്ണവാതങ്ങളും വരൾച്ചയും വെള്ളപ്പൊക്കവും കൂടി വരുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ വിലയിരുത്താൻ ഐക്യരാഷ്ട്രസഭ 1988 സ്ഥാപിച്ച ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ IPCCയുടെ 6th റിപ്പോർട്ടിലാണ് ഭൂമി അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വിവരിക്കുന്നത്. വരുന്ന 20 വർഷം കൊണ്ട് ആഗോള താപനിലയിലെ ശരാശരി വർധന 1.5 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. താപനില ഈ പരിധി കടക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2015 പാരീസ് കാലാവസ്ഥാ ഉടമ്പടി കൊണ്ടുവന്നത്. പക്ഷേ അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ രാജ്യങ്ങൾ ശുഷ്കാന്തി കാണിക്കാതിരുന്നതാണ് അതിവേഗം ആസന്നമാകുന്ന ദുരവസ്ഥയ്ക്ക് കാരണം. മനുഷ്യരാശിക്കുള്ള അടിയന്തര മുന്നറിയിപ്പാണ് ഈ റിപ്പോർട്ടെന്ന് തിങ്കളാഴ്ച അത് പുറത്തിറക്കിക്കൊണ്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുകയുണ്ടായി. കാര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഓടിയൊളിക്കാൻ ഒരിടവുമില്ല എന്നും റിപ്പോർട്ടിന്റെ സഹരചയിതാവായ ലിൻഡ മീൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിൽ കാര്യമായ കുറവ് വരുത്തിയാൽ ഭൂമതാപം ഇനിയും ഉയരാതെ കാക്കാമെന്നും റിപ്പോർട്ട് പറയുന്നു. നിർണായക കാലാവസ്ഥാ ഉച്ചകോടി 3 മാസത്തിനകം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കാനിരിക്കെയാണ് IPCCയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം ഇന്ത്യയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും IPCC റിപ്പോർട്ട് പറയുന്നു. ഹിമാലയ മലനിരകളിലെ മഞ്ഞുരുകും, സമുദ്രനിരപ്പ് ഉയരും, ചുഴലിക്കാറ്റുകൾ തീവ്രമാകും, അത് പ്രളയങ്ങൾക്കിടയാക്കും, കാലവർഷം താളം തെറ്റും, കൊടും ചൂടും വരൾച്ചയും ഉഷ്ണവാതവും ഉണ്ടാകും. വരും വർഷങ്ങളിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഈ ദുരന്തങ്ങളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇവ അപരിഹാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട്. മറ്റു സമുദ്രങ്ങളെക്കാൾ ഇന്ത്യൻ മഹാസമുദ്രം അതിവേഗം ചൂടാകുന്നതാണ് ഇതിന് കാരണം. സമുദ്രനിരപ്പ് ഉയരുന്നതിന് 50% കാരണവും ഈ താപനില വർധനയാണെന്ന് IPCC റിപ്പോർട്ടിന്റെ സഹരചയിതാവ് ഡോക്ടർ സ്വപ്ന പണിക്കൽ പറഞ്ഞു. അടുത്ത 20 മുതൽ 30 വർഷം ഇന്ത്യയിൽ മഴ ലഭ്യത കൂടില്ല. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കാലവർഷത്തിൽ വർധനയുണ്ടാകുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ 234 ശാസ്ത്രജ്ഞർ ചേർന്നാണ് 4000-ത്തോളം പേജ് വരുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റ് സുപ്രധാനമായ വാർത്തകളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം. നന്ദി.